അതിരമ്പുഴ സെന്റ് അലോഷ്യസ് എൽ പി സ്കൂളിലെ 32 വിദ്യാർത്ഥികൾക്ക് ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്ക മൊബൈൽ ഫോണുകൾ നൽകി. മന്ത്രി വി എൻ വാസവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏതെങ്കിലും വ്യക്തി എറിയാനും ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തു, അത് ആൾക്ക് മാത്രമാണ് പ്രയോജനം. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടുന്നു, ആ കുട്ടിക്ക് മാത്രമാണ് അതിൻ്റെ പ്രയോജനം. അതേസമയത്ത് ഒരു വെന്റിലേറ്ററോ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ ആ വെന്റിലേറ്റർ കൊണ്ട് ആയിരക്കണക്കിന് രോഗികളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കുന്നു എന്നത് എത്ര മഹത്തരമായ ദൗത്യമാണ്. അതാണ് ഹോമയുടെ ഈ പ്രോജക്റ്റിലെ ഏറ്റവും മഹനീയമായ പ്രോജക്റ്റ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് രോഗികളെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വെന്റിലേറ്റർ നിരവധി ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നു, 20 എണ്ണം കൊടുക്കുന്നു എന്നാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഒരു വലിയ കീറാമുട്ടിയായി നമ്മൾക്ക് അനുഭവപ്പെട്ടു. ദിവസവും പ്രഭാതത്തിൽ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ 10 മണിക്ക് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ ഗുരുമുഖത്ത് നിന്ന് വിദ്യ അഭ്യസിച്ചിരുന്ന ആ രീതി കഴിഞ്ഞ 2 വർഷങ്ങളായി മാറിപ്പോയി. അത് ഈ COVID-19 സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കടന്നു വന്നപ്പോൾ അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മൾ അവസരത്തിനൊത്ത് ഉയർന്നു. നാം വളർത്തിയെടുത്ത മാധ്യമങ്ങളുടെ സഹായത്തോടെ ഈ വിദ്യാഭ്യാസം നടത്തണമെന്നും നമ്മളുടെ ആയുസ് അത് സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം വന്നപ്പോഴാണ് ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയത്. അസോസിയേഷൻ പ്രസിഡന്റ് അനിയൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മെഡിക്കൽ കോളേജിന് കൊടുക്കുക, 16 വീടുകളുടെ തറക്കല്ലിടുക, അത് പുതിയ വീടുകളായിരിക്കണം. ഞങ്ങൾ പണിയുന്നത് കൊട്ടാരക്കരയ്ക്കടുത്ത് പത്തനാപുരത്ത് ഫോമ വില്ലേജ് എന്ന പേരിൽ. അതിനോടൊപ്പം തന്നെ വേറെ ഒരു 16-18 പരിപാടികളുമായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഈ വെള്ളപ്പൊക്ക ദുരിതം ഞങ്ങൾ നേരിട്ട് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് ഒരു ചെറിയ രീതിയിൽ ഒന്ന് ട്രാക്ക് മാറ്റി വിട്ടു. ഇപ്പോൾ അമേരിക്കയിൽ ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി ഇതിലകപ്പെട്ട ഞാൻ നേരിട്ട് കണ്ടു ഒട്ടേറെ ബിസിനസ്സുകാർ, ഒട്ടേറെ കുടുംബങ്ങൾ അവരുടെ സർവ്വതും നഷ്ടപ്പെട്ട് കരഞ്ഞ് പല മേഖലകളിലും നിൽക്കുന്നത്, വരങ്ങലിച്ച് നിൽക്കുന്നത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. ഇന്ന് അവർക്ക് വേണ്ടി ഒരു ഫണ്ട് റൈസിംഗ് നടക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വലിയമല, പഞ്ചായത്ത് അംഗം ജോസ് അമ്പലക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ, സോജൻ ആലഞ്ചേരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, ഹെഡ്മാസ്റ്റർ അബ്രഹാം ഫിലിപ്പ്, ബിജി തോണിക്കടവിൽ, ഡോക്ടർ ജേക്കബ് തോമസ് എന്നിവർ പങ്കെടുത്തു.